ഏകദേശം ഒരു വർഷത്തോളമായി ഡ്രൈവ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. എന്ന് മനസ്സ് നിറഞ്ഞ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റി. പുതിയ വണ്ടിയും കൂടി ആയിപ്പോയി. പഴയ വണ്ടിയിൽ എനിക്ക് നല്ല പരിചയമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഒരു ആകെപ്പാടെ ഒരു പെപ്പയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റി. താങ്ക് ഗോഡ്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുകയില്ലായിരിക്കുന്നു, പക്ഷേ കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റി. അല്ല, ഒരു മനസ്സിൻ്റെ ധൈര്യമാണല്ലോ. മനസ്സിൻ്റെ ധൈര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നല്ല മനസ്സിൻ്റെ ധൈര്യം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കെല്ലാം പറ്റും. ഏജ് ഈസ് നോട്ട് എ ഫാക്ടർ. ഓക്കെ, ഇഫ് യു ഹാവ് ദ കോൺഫിഡൻസ് യു ക്യാൻ ഡു ഇറ്റ്. ആരെങ്കിലും എൻ്റെ എനിക്ക് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള പലരും ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പേടിയായിട്ട് ലൈസൻസ് വെച്ചിട്ട് ചുമ്മാ ഇരിക്കുന്നവർ. അങ്ങനെയുള്ളവർ ഒരു ഒരു ഞാൻ പറയുകയാണ്, നമുക്ക് ധൈര്യമാണ് പ്രധാനം. കാരണം ധൈര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ധൈര്യമായിട്ട് വണ്ടി എടുക്കൂ. ആദ്യമൊക്കെ ഇച്ചിരി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ സ്ലോലി സ്ലോലി വിത്ത് എക്സ്പീരിയൻസ് വി ക്യാൻ ഡ്രൈവ് നീറ്റ്ലി. അതുകൊണ്ട് ഒന്നും അസാധ്യമല്ല, ഒന്നും ഇമ്പോസിബിൾ അല്ല. യു ക്യാൻ ഡു ഇറ്റ്. ധൈര്യം സംഭരിച്ച് എടുക്കൂ. അല്ലാതെ പേടിച്ചിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സാധനവും ചെയ്യാൻ പറ്റില്ല. ആരും ഇങ്ങോട്ടോട്ട് നമ്മൾ ഒന്ന് അത് ചെയ്യാതെ ചെയ്യുന്നു പറഞ്ഞു കൊണ്ട് തരാനും പോകുന്നില്ല. നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങുക. അപ്പോൾ അതൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ സക്സസ് ആയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ആ ഒരു സന്തോഷം നമുക്ക്, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവരോടെല്ലാം ഞാൻ പറയുകയാണ്, സ്ലോലി 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 നമുക്കതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ചെയ്യാതിരുന്നാൽ നമുക്കൊരിക്കലും അത് പിന്നെ തുടങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് ചെയ്യുക. ഇന്ന് ഞാനിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇന്ന് ഞാൻ തുടങ്ങിയത്. പക്ഷേ എനിക്കും പേടിയുണ്ടായിരുന്നു വെച്ചാൽ. എന്നാലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ എത്ര നാളാണ് പോകാതിരിക്കുന്നത്. അപ്പം ചെയ്തപ്പോൾ സക്സസ്ഫുള്ളായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.